ഹലോ മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മൊബൈൽ ETS 2 ഫുൾ ഡീറ്റെയിൽഡാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേര് വന്ന് ട്രക്ക് വേൾഡ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇതിനെന്ന് പറയുമ്പോൾ അധികം സ്പേസോ കാര്യങ്ങളൊന്നും വരില്ല. ഒരു 100-150 MB അതിൻ്റെ ഉള്ളിലാണ് ഇതിന് ഒരു എന്താ പറയുക MB കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്, അതായത് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലിലേക്ക് അമർത്തുമെങ്കിൽ മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോകൾ അപ്പോൾ അതിന് ഇടയിൽ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റിട്ടുണ്ട് ഒരു 250 ലൈക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും പറ്റുന്ന പോലെ എല്ലാവരും ലൈക്ക് അടിച്ച് സഹകരിക്കുക. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ETS ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഈ കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലാകുള്ളൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ, അതായത് കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, ടെലിപോർട്ട് അതുപോലെ അങ്ങനെ ഹൈടെക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല, സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പിന്നെ നമുക്ക് മോഡ് ആഡിങ് ഫീച്ചർ ഇല്ല, സ്കിൻ ആഡിങ് ഫീച്ചറൊക്കെ ഉണ്ട്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അവർ തന്നിട്ടുള്ള കുറച്ച് സ്കിൻസ് മാത്രമേ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വേറെ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ടയറ്, റിമ്മ് കാര്യങ്ങളൊക്കെ മാറാം. പക്ഷേ അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട്, കാരണം ഫോണിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കുറച്ച് പാക്സും ഉണ്ട്, അതുപോലെ ഇതിൽ കോയിൻസ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കുറച്ച് പാക്ക് ഉണ്ട്, അതുപോലെ ഗോൾഡ് കൊടുത്ത് വാങ്ങാനുള്ള കുറച്ച് പാക്കുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രോൾസിൽ വന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ആരോസ് അതുപോലെ സ്റ്റിയറിങ് അതുപോലെ ഒന്ന് നമ്മുടെ ടിൽറ്റ് അതുപോലെ ഡ്രൈവറുടെ പേര് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഡ്രൈവറുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കാം. അതുപോലെ ഇതിൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കുറേ പരിമിതികളുണ്ട്, അതായത് അത് കമ്മിങ് സൂണും കാര്യങ്ങളൊക്കെയാണ്, അതായത് വരുന്നേയുള്ളൂ. അതുപോലെ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും റഷ്യനും മാത്രമേ നമുക്കതിലുള്ളൂ. അപ്പോൾ ഏതായാലും ഇതിൽ നല്ലൊരു ഇതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് തുടക്കക്കാർക്കാണെങ്കിൽ ആരോസാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ, സ്റ്റിയറിംഗ് വീൽ നമ്മൾ ബസ് ഐ ഡി കളിച്ച ഒരാൾക്ക് പറ്റുന്ന സ്റ്റിയറിംഗ് വീൽ അല്ല അതിലുള്ളത്, കുറച്ച് കടുപ്പാണ്, മറ്റേ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റോർ എടുത്ത് നോക്കാം. സ്റ്റോർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ട്രക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറച്ചെല്ലാം അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഫോർഡിൻ്റെ വണ്ടി ഉണ്ട്, അതുപോലെ റിനോയുടെ വണ്ടി ഉണ്ട്, റൂമാസിൻ്റെ വണ്ടി ഉണ്ട്. ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം, ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ കുറേ ട്രക്സും ഉണ്ട്, അതുപോലെ ട്രെയിലേഴ്സും ഉണ്ട്. ഞാൻ ട്രെയിലേഴ്സ് കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സംഭവം ഞാൻ നോക്കിയത്, പെട്ടെന്ന് മാറിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, എല്ലാതിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇത് പിറ്റ് പുള്ള്, അതുപോലെ ഓരോ ഇവേക്കോടെ വണ്ടിയാണിത്. പക്ഷേ ഇവേക്കോ എന്നല്ല അവർ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ കുറേ ഇതുണ്ട്. കാരണം ലൈസൻസിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുപോലെ വോൾവോ ഡാഫിന് ഡുഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. അതേപോലെ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിക്ക് മെൻ, അതുപോലെ ഇവേക്കോ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഇതിൽ. അതെന്താ സംഭവിച്ചാൽ, ലൈസൻസിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്. ചെറിയ ഇഷ്യൂ അല്ല, അത്യാവശ്യം വലിയ ഇഷ്യൂ തന്നെയാണ്. നിങ്ങൾക്ക് നോക്കി കാണാം, നമ്മുടെ ഡ്രീം ലീഗ് അല്ലാതെ വേറെ വല്ല അങ്ങനത്തെ ഫുട്ബോൾ ഗെയിംസ്, അതായത് ഫോണിലുള്ള വേറെ വല്ല ഫുട്ബോൾ ഗെയിംസ്, അതായത് സോക്കറോട് നോക്കിയാൽ നമുക്ക് കാണാം, അതിൽ ഈ മെസ്സിക്ക് നെസ്സി അതുപോലെ റൊണാൾഡോയ്ക്ക് മൊണാൾഡോ എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അത് സംഭവം എന്താ വെച്ചാൽ, അത് ആ ഒരു ഇതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ നമുക്ക് ഇതിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പെയിൻറ്റിൽ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പെയിൻറ്റ് കാര്യങ്ങൾ, അതായത് ഒരു 5 പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഏതായാലും കളർ സെൻസ് ഇല്ലാത്ത കാരണം നമ്മൾ കണ്ണി കണ്ട പെയിൻറ്റൊക്കെ അടിച്ച് വയ്ക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ഗ്രേ പോലത്തെ കളർ അടിക്കാം, അതാവും കുറച്ച് നല്ലത്. അപ്പോൾ ആ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് ഏതായാലും ബാക്കിയുള്ള അക്സസറീസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും, നിങ്ങൾക്ക് പൈസ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ ഓട്ടത്തിൽ കിട്ടും നിങ്ങൾക്ക്. പിന്നെ പെട്രോൾ അടിക്കാനും അതുപോലെ വഴിച്ചെലവിനും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഇവിടെ തന്നെ വന്നാൽ കാണാം. ടയേഴ്സാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാൻ പോകുന്നത്, ഒന്നുകൂടി ആയതുകൊണ്ട് കാണിച്ചുതരാം. സാമുറായി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കിൽ വന്നിട്ടുള്ള ടയർ തന്നെ ആദ്യം കാണിച്ചുതരാം. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ സാമുറായിനെ കുറിച്ചിട്ട്. അതായത് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള വണ്ടിയാവും, അതുപോലെ ഹെലോ കിറ്റി, അതുപോലെ മിലിറ്ററി, ഇങ്ങനെ 3 തരത്തിലാണ് ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോമൺ വീൽസ് പോലത്തുള്ള സംഭവമാണ്. നിങ്ങൾക്ക് നോക്കി അവിടെ കാണാം എങ്ങനത്തെയൊക്കെ വെച്ചാൽ, അതായത് ടയറിൻ്റെ പേരും വിത്ത് വീൽ കപ്പ് അങ്ങനത്തെ രീതിക്കാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ വീൽ കപ്പിൻ്റെ കളറോ കാര്യങ്ങളോ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ഒരു സംഭവമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിനി റൂഫ് നോക്കാം. റൂഫ് വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള റൂഫ് ഇതാണ്, അതുപോലെ വേറെ സാമുറായിയുടെ റൂഫ് ഇങ്ങനെയാണ്, ഹെലോ കിറ്റിയുടെ റൂഫ് ഇങ്ങനെയാണ്, അതുപോലെ മിലിറ്ററിയുടെ ഇങ്ങനെയാണ്. മിലിറ്ററി എന്നൊക്കെ സ്പെല്ലിംഗ് ഫുള്ള് തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യത്തിനും അവർക്ക് ലൈസൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിമിന് സ്പേസ് തന്നെ 150 MB താഴെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ ഇനി പറയുന്നില്ല അതിനെക്കുറിച്ച് അധികം. നിങ്ങൾക്ക് ഇവിടെ ഓരോ ബുൾബാറും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയാൽ കാണാം. അതുപോലെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ട്, അതുപോലെ സാമുറായിയുടെ സ്റ്റിക്കറാണ് ഇത്. അങ്ങനെ ഇതിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ, ഒരു 10-40 സ്റ്റിക്കേഴ്സോളം ഉണ്ടാവും ഇതിൽ. നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വണ്ടിക്ക്, അതിന് വില എന്ന് പറയുമ്പോൾ $20 അങ്ങനെ ഒക്കെ ഉള്ളൂ, കുറച്ച് വിലയുള്ളൂ അതിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ മറ്റേ ഇത് നോക്കിയപ്പോൾ, അതായത് താഴത്തിൻ്റെയാണ് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ അല്ലേ, അതായത് ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഗെയിമിൻ്റെ. അപ്പോൾ ആ ഒരു സംഭവം നോക്കിയപ്പോൾ നമ്മുടെ കുറച്ച് കമൻസ് കണ്ടതാണ് ഇതിൽ റെയിൻ എഫക്ട്സ് ഇല്ല എന്നൊക്കെ. പക്ഷേ റെയിൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. ഇപ്പോൾ അത് നമുക്ക് കുറച്ച് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലാന്ന് കണ്ടു, ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വളയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്.
ഇതിലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഏതായാലും പെട്രോൾ പമ്പ് അങ്ങനത്തെ സംഭവമൊക്കെ കാണിക്കാൻ ജസ്റ്റ് വിട്ടുപോയിട്ട് വേറെ ഒന്നല്ല, പെട്രോൾ പമ്പിൽ പോയാൽ അവർ പെട്രോൾ അടിച്ചുതരും. അത് നമുക്ക് ജസ്റ്റ് ആ ഒരു പോയിന്റിൽ പോയി നിൽക്കുക വേണ്ട. അതുപോലെ കോഫി ആണെങ്കിലും അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിലും ഓരോ ഗറാജും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് നമ്മുടെ ഇ ടി എസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഓരോ ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്, ഒരു പെട്രോൾ പമ്പ്, അതുപോലെ കോഫി ഷോപ്പ്, അതുപോലെ ഒരു ഗറാജ്. ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ക്യാമറ വന്നിട്ട് നല്ല രീതിക്കുള്ള ക്യാമറകളുണ്ട്, സ്റ്റാൻഡേർഡ് ക്യാമറ. അതായത് നമ്മുടെ ബസ് ഐഡിയിലത്തെ മൂന്നാമത്തെ ടൈപ്പ് ക്യാമറയില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്ത് നോക്കാൻ പറ്റുന്ന ആ ഒരു ക്യാമറ ആംഗിളാണിത്. അതുപോലെ നമുക്ക് ഡ്രൈവർ ക്യാമറയാണ് മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത്. നാലാമതായിട്ടൊരു പാർക്കിംഗ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ ഇതുമേ ഞെക്കി പിടിച്ചാലുള്ള ആ ഒരു എന്താ പറയുക റിവേഴ്സും, അതുപോലെ ആ ഒരു ആക്സിലേറ്ററുമേ ഞെക്കി പിടിച്ചാൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്ക് പോകണ ഒരു സംഭവമാണുള്ളത്. അതുപോലെ ഹോണ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ്, അതായത് ഒരു സഡൻ ബ്രേക്കിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഏതായാലും സ്റ്റിയറിങ്ങിനെക്കാട്ടും ഞാൻ പറയുകയാണെങ്കിൽ നല്ലത് ആ ഒരു ഏരോ തന്നെയാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ത്രീഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല രീതിക്ക് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് പറയാൻ വേണ്ടി കാണിച്ചാലല്ലേ പെട്ടെന്ന് ഗെയിമൊന്ന് തന്നെ മാറിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഏരോസ് എടുക്കാൻ പോവാണ്. സംഭവം വേറെ നല്ല ഏരോസ് തന്നെയാണ് ഒരു തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ അപ്പോൾ അധികം നൈറ്റിലേ കളിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഏരോസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു മാപ്പ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വന്നിട്ട് ഈ ഒരു ആംഗിളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കോക്ക്പിറ്റ് എന്നാണ്. അതുപോലെ ആംബുലൻസിൽ വന്ന പോലെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു മിഡിലിൽ കണ്ടില്ലേ. അതുപോലെ നമുക്ക് വേറൊരു കോ ഡ്രൈവർക്ക് ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറിൽ ലോക്കൊക്കെ ബക്കിയായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്ത് നിന്ന് ആക്സിലേറ്ററും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം. അപ്പുറത്തൊന്നൊരു ചെറിയൊരു എന്താ പറയുക ബാക്കിക്കുള്ള ഒരു ക്യാമറ, പക്ഷേ അത് വിസിബിൾ അല്ല കേട്ടോ. അതുപോലെ നമുക്ക് ഉള്ളിൽ രണ്ട് ബെർത്ത് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ക്യാമറ, ഫ്രീ ക്യാമറ ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴും നമുക്ക് തിരിക്കാൻ പറ്റും, പക്ഷേ ജസ്റ്റ് മാറിപ്പോകുന്നു മാത്രം. അങ്ങനത്തെ ഒരു രണ്ട് ഇതുണ്ട്, അത് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്, ആ ഒരു പുകക്കുഴൽ കാര്യങ്ങൾ, പുക പോകുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ തന്നെ കാണാം. അതുപോലെ ഈ വണ്ടി മറ്റൊരു വണ്ടിയായിട്ട് ക്രാഷ് ചെയ്യുമ്പോൾ നമുക്ക് തീപ്പൊരികളും കാര്യങ്ങളൊക്കെ പാർന്ന എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു മാപ്പ് ജസ്റ്റ് ഇവിടുന്ന് വിടുകയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ലോഡ് എടുക്കുക കാര്യങ്ങളൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് അറിയാം. കാരണം ഫസ്റ്റ് നിങ്ങൾ അതിലാണ് വരിക. അപ്പോൾ നമ്മൾ ഏതായാലും ജസ്റ്റ് ആ ഒരു ആക്സിലേറ്ററിൻ്റെ സ്വിച്ച് അമർത്തി പിടിച്ച് പബ്ജിയിൽ നമ്മൾ ഓടാൻ ഉപയോഗിക്കുന്ന പോലെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യില്ല മുകളിൽ. അതുപോലെ ഇതിലും സ്വൈപ്പ് ചെയ്താൽ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതായിരിക്കും. നമ്മൾ അമർത്തി പിടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമുക്ക് എയർ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതായത് AI ട്രാഫിക്. ഓക്കെ, ആ ഒരു സംഭവം ഉണ്ട് ഇതിൽ. നമ്മുടെ ബസ് ഐഡിയിലുള്ള പോലെ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകണ ആ ഒരു സംഭവം. അതുപോലെ വെതറും അങ്ങനെ തന്നെയാണ്, AI വെതർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന തരത്തിലുള്ള വെതറും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ വൈപ്പർ കാര്യങ്ങളിടാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഓപ്ഷനാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഏതായാലും ഇൻഡിക്കേറ്റർ ഉണ്ട്, നമുക്ക് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫീൽ കിട്ടിയേനെ. അതുപോലെ ആ ഒരു വൈപ്പറും മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫീൽ കിട്ടിയേനെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബാക്കിൽ കാണാം ആ ഒരു വണ്ടി കാറ് വന്നിട്ട് ജസ്റ്റ് ഈ വണ്ടറെ ബാക്കിൽ കുത്തി. അപ്പോൾ ആ ഒരു വണ്ടി ജസ്റ്റ് ആ ഒരു പുക ഇതായത്. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ഏതായാലും ഒരു ഗറാജിക്ക് പോകാം, അതായത് ഒരു ലോഡ് എടുക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ പേപ്പറാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പേപ്പർ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത്രയും ദൂരം, അതായത് മാപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊരു വിഷ്വൽ പോലെ കാണാം, അതായത് സാറ്റലൈറ്റ് വിഷനൊക്കെ പോലെ നമുക്ക് കാണാം. പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് കാണാം. താഴത്ത് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെതായ രീതിക്ക് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ ലോറി വന്ന് വിടുകയാണ്. അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു ജെല്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, ജെല്ല് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പേപ്പറാണ് നമുക്ക് ബെസ്റ്റ്, അത് ഏറ്റവും കൂടുതലുള്ളതാണ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കണം. അതുപോലെ ഹമ്പ് കാര്യങ്ങളൊക്കെ ശരിക്കും അതുപോലെ തന്നെ ചാടാം. 38.44 കിലോമീറ്റർ അത്ര ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഏതായാലും ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴിയാണ്. അപ്പോൾ കാണിച്ച് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാം, വെതറിലൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാമല്ലോ ആ ഒരു കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ വേറെ എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും കുത്തി കയറ്റിയിട്ടില്ല ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഗെയിം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.